നമസ്കാരം, മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ ശശി തരൂറിനെ ഇഷ്ടപ്പെടുന്നവർ നിരവധിയുണ്ട്, എതിർക്കുന്നവർ നിരവധിയുണ്ട്. ശശി തരൂർ ആരെന്ന് ചോദിക്കുന്നവർ വളരെ വിരളമാണ് ഈ ഭാരതത്തിൽ. കാരണം ശശി തരൂർ പാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ സജീവമാകാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് എന്തായാലും കഴിഞ്ഞു. ആഫ്റ്റർ എ ഡെക്കേഡ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നോക്കുമ്പോൾ അത് കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കുളംകലക്കിയായ ഒരു നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം പലപ്പോഴും തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിറവേറ്റുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അക്ഷരം പ്രതി പറഞ്ഞാൽ ഒരു കുളംകലക്കിയായ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ശശി തരൂറിനോളം പ്രാഗൽഭ്യമുള്ള ഒരു നേതാവ് രാഷ്ട്രീയം വിടും. ഇപ്പോൾ ബാരക് ഒബാമയൊന്നും കൊച്ചിയിലെ രാഷ്ട്രീയം കളിച്ചിട്ടല്ല അമേരിക്കയുടെ പ്രസിഡൻ്റായത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി കുഞ്ഞുനാളിലെ പഞ്ചായത്ത് അംഗമായിട്ടല്ല 72-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഒന്ന് ആലോചിച്ച് നോക്കണം, മോദി എന്ന വ്യക്തി തൻ്റെ 51-ാമത്തെ വയസ്സിൽ ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയാണ് രാജ്ഘട്ടിൽ മത്സരിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഹി മസ്റ്റ് ബി എലക്റ്റഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിത്തിൻ 6 മന്ത്സ്. അതാണ് കീഴ്വഴക്ക്. 6 മാസത്തിനുള്ളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ അദ്ദേഹം ജയിച്ചിരിക്കണം. അതിനുവേണ്ടി മോദി മത്സരിച്ചു. അല്ലാതെ അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗമാവാനോ കുറച്ച് നാൾ MLA ആയിട്ട് പിന്നീട് മന്ത്രിയായി കളയാം എന്ന് വിചാരിച്ചു ഒന്നുമല്ല അദ്ദേഹം മത്സരിച്ചു. അതുപോലെ ശശി തരൂറിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. 2009-ൽ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതിനു മുമ്പ് CPIയുടെ കയ്യിൽ നിന്നിരുന്ന ലോക്സഭാ മണ്ഡലമാണ്. 2004-ൽ ശ്രീ PK വാസുദേവൻ നായരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തത്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ PKയുടെ നിര്യാണത്തെ തുടർന്ന് ശ്രീ പന്യൻ രവീന്ദ്രൻ 75,000 വോട്ടുകൾക്ക് വിജയിച്ചു. ആ മണ്ഡലമാണ് ഡോക്ടർ ശശി തരൂർ 100,000 വോട്ടിന് അന്നത്തെ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള K രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തി നേടിയെടുത്തു. പിന്നീട് അങ്ങോട്ട് മൂന്ന് തവണ എന്ന് പറയുമ്പോൾ ഈ 2009, 2014, 2019 രമേശ് ചെന്നിത്തല മാവേലിക്കരയിൽ നിന്നൊരിക്കൽ തോറ്റിട്ടുണ്ട് CS സുജാതയുടെ കൂടെ. അതുപോലെ അദ്ദേഹം രണ്ട് തവണ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോശം നേതാവെന്ന് ആരും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു നേതാവാണ്. മമതാ ബാനർജി അവരുടെ ആത്മകഥയിൽ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും അതിനുശേഷം പാർട്ടി വിടുമ്പോൾ പിന്തുണ കൊടുത്തതും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചെന്നിത്തലയെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പലർക്കും അറിയാം, അത് നല്ല കാര്യമാണ്. പക്ഷേ ശശി തരൂറിനെ അതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 40-50 കൊല്ലത്തെ പാരമ്പര്യം വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായ ഒരു നടപടിയാണ്. കാരണം ശശി തരൂർ ഇവിടെ പലരും പാർലമെൻ്റ് രാഷ്ട്രീയവും KSU ഒക്കെ ആയി നടക്കുമ്പോൾ ശശി തരൂർ ഐക്യരാഷ്ട്രസഭയുടെ അവിടുത്തെ ഒരു മേജർ പോസ്റ്റ് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി. പിന്നീട് അദ്ദേഹം അതിനുവേണ്ടി മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം ഇന്നത് വഹിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് KR നാരായണൻ, അദ്ദേഹം ഒരു അക്കാഡമിഷ്യനാണ്. അദ്ദേഹം ഒറ്റപ്പാലത്ത് 3 തവണ MP ആയിട്ടുള്ള വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇവിടെ തഴക്കവും പഴക്കവും ചെന്ന പല നേതാക്കളുണ്ടല്ലോ, അവരെയൊക്കെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കും. ഡോക്ടർ S.ജയശങ്കറിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, വിദേശകാര്യ മന്ത്രി, അദ്ദേഹം എന്താ BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് വലിയ ആഭിമുഖ്യം പുലർത്തിയതിൻ്റെ പേരിലാണോ ഇന്ന് ഈ കാണുന്ന വലിയ പദവി അദ്ദേഹത്തിന് തേടിയെത്തിയത്? കഴിവ് കൊണ്ടാണ്, പ്രാഗൽഭ്യം കൊണ്ടാണ്. കാരണം ഡോക്ടർ S.ജയശങ്കർ സുഷമാ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് അവിടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തഴക്കവും പഴക്കവും ചെന്ന അറിവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും പ്രായോഗിക പരിചയം എന്ന് പറയും. നമ്മളത് വെറുതെ നമ്മൾ കുട്ടികളെയായി കാണുന്നതല്ല, രാഷ്ട്രീയം വേറെ പ്രായോഗിക പരിചയം വേറെ. ശശി തരൂറിനെ പോലൊരു വ്യക്തി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായാൽ നേട്ടം കോൺഗ്രസിനാണ്, ശശി തരൂറിനല്ല. ശശി തരൂറിന് ഇതിൻ്റെ പ്രത്യേകമായ ആവശ്യമൊന്നുമില്ല. ദേശീയ അധ്യക്ഷനായതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും നേടിയെടുക്കാനുമല്ല. പക്ഷേ പാർട്ടി അടിമുടി ഉടച്ചു വാർക്കാൻ കഴിയുമെന്ന സ്വപ്നവുമായാണ് ശശി തരൂർ എത്തുന്നത്. കുറച്ച് ഐഡിയോളജിയുടെ ബേസ് അതിനെ കുളം കലക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടുമാണ്. അത് ഇവിടുത്തെ കേരളത്തിലെ ധാരാളം നേതാക്കൾക്കുള്ളൊരു സംഭവമാണ്, അസൂയയും കുശുമ്പും. അല്ല, ദേശീയ നേതാക്കൾക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. ശശി തരൂറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിലക്കേർപ്പെടുത്താൻ, അതായത് മനഃപൂർവ്വമായി വിലക്കേർപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉള്ളതായി വ്യക്തമാണ്. കാരണം മഹാരാഷ്ട്രയിൽ ചെന്നു, അവിടുത്തെ PCC അധ്യക്ഷനായിട്ടുള്ള നാനാ പട്ടോളയെ കാണാനില്ല. പലയിടത്തും ചെന്നു, പക്ഷെ അവിടെയൊന്നും PCC അധ്യക്ഷന്മാരില്ല. അവരൊക്കെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിന് പോയി.
ഒരു മര്യാദയാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുന്ന രണ്ട് മനുഷ്യരാണുള്ളത്. അപ്പോൾ അതിലൊരു വ്യക്തി കാണാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായും വോട്ട് കൊടുക്കുകയില്ലയോ, സ്നേഹം കൊടുക്കുമെന്നെങ്കിലും പറഞ്ഞെങ്കിൽ അതിൻ്റെ പേരിലെങ്കിലും ചെന്ന് സന്ദർശിച്ചൂടി. അപ്പോൾ അതല്ല പ്രശ്നം. ശശി തരൂർ ജയിച്ചാൽ കോൺഗ്രസിൽ ഇന്നി കാണുന്ന സ്തുതിപാഠകരും ഉപജാപകരും അങ്ങനെയുള്ള കുറേ സംഘങ്ങളെ അടിയും കൊടുത്ത് ഓടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിമ്മിട്ട അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ വരുന്ന ഈ നീക്കങ്ങൾ അദ്ദേഹം വെറുതെ ഒന്നും അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം അതിനെതിരെ നോട്ടീസ് അയക്കാനോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ശക്തമായ ആരോപണം നടത്താനും വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനെ സീരിയസ് ആയി കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ രീതിയിലും ശശി തരൂർ ജയിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശശി തരൂർ എന്ന വ്യക്തി ഒരു ജയവും പരാജയത്തിൻ്റെ പേരിലല്ല അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിൽ തിരിച്ചു വരവിൻ്റെ ഒരു സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.